ഉടുമ്പൻചോല MLA എം എം മണിയുടെ വിവാദ പ്രസ്താവനയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ. നാളെയാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുക. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും അവഹേളിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കേരള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷനാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വാർത്താ വിശദാംശങ്ങളുമായി അനീഷ് ചേരികൾ. അനീഷ്, മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത്. ഉടുമ്പൻചോല MLA എം എം മണിയുടെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. നാളെയാണ് പ്രതിഷേധ പരിപാടി നടക്കുന്നറിയാൻ കഴിഞ്ഞത്. എന്താണ് വിശദാംശങ്ങൾ? നിതിൻ, കഴിഞ്ഞ ദിവസം നെടുങ്കടത്ത് നടന്ന ഒരു സമരത്തിൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല MLA സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം ഉണ്ടായത്. അതായത് തൂക്കുപാലത്തെയും അതുപോലെ തന്നെ ഉടുമ്പൻചോലയിലെ വിവിധ മേഖലകളിലെ ടാക്സി ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ട്രിപ്പ് ജീപ്പുകൾക്കുമെതിരെ വളരെ വലിയ പിഴ ഈടാക്കുന്നുവെന്നാരോപിച്ച് CITUവിൻ്റെ നേതൃത്വത്തിൽ ഉടുമ്പൻചോല ജോയിൻ്റ് RTO ഓഫീസിലേക്ക് നടത്തിയ ധർണയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. ഈ പരാമർശത്തെ തുടർന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത്. അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും അപഹേളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരുന്നത്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവരിപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും ധർണയും അതുപോലെ തന്നെ മാർച്ചും നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നെടുങ്കണ്ടത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോഴ് ഇവരുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ഏത് തരത്തിൽ CPMഉം അല്ലെങ്കിൽ CITUവും നേരിടുമെന്നുള്ളതൊക്കെ തന്നെ നോക്കി കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവർ ആവശ്യപ്പെടുന്ന മൂന്നോളം വസ്തുതകളാണ്. അതായത് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായിട്ട് നിയമം പാലിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം. മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ എം എം മണി വിഷയത്തിൽ മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഉടുമ്പൻചോലയിലെ ജോയിൻ്റ് RTO ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികളാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് മൂന്നോളം തവണ ഇത്തരത്തിലെ പ്രതിഷേധ മാർച്ചുകളൊക്കെ ഈ ഉടുമ്പൻചോല ജോയിൻ്റ് RTO ഓഫീസിലേക്ക് നടക്കുകയും ചെയ്തിരുന്നു. മുമ്പ് സർവകക്ഷികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും എം എം മണി MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. അന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിലിപ്പോഴേതാണ്ട് രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഉടുമ്പൻചോല ജോയിൻ്റ് RTO ഓഫീസിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥലംമാറ്റം ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനുശേഷം ഏതാണ്ട് MVAമാർക്ക് ഏതാണ്ട് നാലോളം ആളുകൾക്കും സ്ഥലംമാറ്റത്തിന് നീക്കം നടന്നിരുന്നെങ്കിലും ഇപ്പോഴത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്നതിനാൽ അവരിനിയും കുറച്ച് നാളത്തേക്ക് ഇവിടെ തുടരുവാനാണ് സാധ്യത. ഇപ്പോൾ പുതിയ ഉദ്യോഗസ്ഥനോ ഉടുമ്പൻചോല ജോയിൻ്റ് RTO ഓഫീസിൽ ചാർജും നൽകിയിട്ടുണ്ട് ായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്താണെങ്കിലും എം എം മണിയുടെ ഈ ഒരു പരാമർശം വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് ഇപ്പോൾ ഇവരുടെ സർവീസ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 11 മണിയോട് കൂടിയിട്ടായിരിക്കും സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുക. ഇടുക്കി നെടുങ്കണ്ടത്ത് നടക്കുന്ന പ്രതിഷേധത്തിൽ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഇവരുടെ ജില്ലാ നേതൃത്വമൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. നിതിൻ.